ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തനി നാടൻ മീൻകറി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പം നാളികേരം അരച്ചിട്ടാണ് ഈ കറി നമ്മൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അരമുറി നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ബാക്കി ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം എന്നിവ ചേർത്ത് നമ്മൾ ഈ അരപ്പ് തയ്യാറാക്കുകയാണ് ഞാനിവിടെ അര ടീസ്പൂണ് പെരിഞ്ചീരകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ പൊടികളുടെ ഗുണം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ചോള ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം കുറച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം നമ്മൾ അരപ്പ് അവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അതുപോലെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നടുക് കീറി ഇടുകയാണ് അല്പം വേപ്പലും കൂടെ ചേർത്തിട്ട് നമുക്കിത് കൈ കൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം അപ്പൊ നമ്മളിവിടെ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് യൂസ് ചെയ്യുന്നത് മാങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ചെമ്മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ അരപ്പിലൂടെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പം പിന്നെ ഇനി വേറെ ചേർക്കണം എന്നില്ല ഞാനൊരല്പം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എൻ്റെ മുളകും ഞാൻ ചേർത്ത അളവ് കുറച്ച് എരിവ് കുറവായിരിക്കും അപ്പം അതുകൊണ്ടൊരല്പം കൂടെ മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പ് നല്ല തിക്കിഞ്ഞു വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് പക്ഷേ നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇനി മാങ്ങ ഇട്ട് കൊടുക്കാണ് മാങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെക്കാം അപ്പൊ ഞാനിന്ന് വിറകടുപ്പിലാണ് ഇപ്പൊ ഈ കറി തയ്യാറാക്കുന്നത് വിറകടുപ്പിൽ മൺചട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റുമാണ് മാത്രമല്ല ഇതിന്റെ പുതിയ ചട്ടിയാണ് അപ്പൊ നമ്മൾ ഗ്യാസ് സ്റ്റേവില് ചട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് ചിഞ്ഞിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ചട്ടി ഇതേപോലെ ഒറ്റ യൂസ് എന്നെ പറ്റിയുള്ളൂ അത് ചിന്നിപ്പോയി അപ്പം ഗ്യാസ് സ്റ്റൗ ആണ് പ്രശ്നം എന്നാണ് പറയുന്നത് അപ്പം അടുപ്പിൽ വെച്ച് നോക്കുകയാണ് അപ്പം നമ്മൾ വെക്കുന്ന സമയത്ത് കറിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം അപ്പം കറി തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് തയ്യാറാക്കുന്നത് മീൻ മീനിടേണ്ട സമയത്ത് അത് റെക്കോർഡായില്ല ഞാൻ ക്യാമറ ഓൺ ആണ് എന്നാണ് കരുതിയത് റെക്കോർഡാണ് എന്ന് കരുതി പക്ഷെ പിന്നെ നോക്കുമ്പോഴാണ് അല്ലാന്ന് മനസ്സിലായത് അപ്പം നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം പിന്നെ കറി തയ്യാറായിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വേപ്പലയും കൂടെ വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കാം അപ്പം നമ്മുടെ അടിപൊളി ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും മാം താങ്ക് യു